ബംഗ്ലാദേശ് എം പിയെ മൃഗീയമായി കൊന്ന സംഭവം ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും. ബംഗ്ലാദേശിലെ ലീഡിംഗ് ആയി നിൽക്കുന്ന അവാമി പാർട്ടിയുടെ എം പി ആയിട്ടുള്ള അൻവറുൾ അസീം അനാർ ഈ വൈദ്യ ചികിത്സയ്ക്ക് വേണ്ടി കൊൽക്കത്തയിൽ വന്നതായിരുന്നു. അവിടെ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു മർഡർ ആയിരുന്നു ഈ ബംഗ്ലാദേശ് എം പിയുടേത്. ഇദ്ദേഹത്തെ കൊന്നത് ഇലീഗൽ ആയിട്ട് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലേക്ക് ഇലീഗൽ ആയിട്ട് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറുന്നവർ ഏറെയാണെന്നുള്ളത്. ഇങ്ങനെ വന്ന വ്യക്തിയാണ് ഈ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നത്. ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് പേർ ഇതുപോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെത്താറുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിലെ മെഡിക്കൽ ഫെസിലിറ്റി വളരെ മോശമായതുകൊണ്ട് തന്നെയാണ്. അതായത് ബംഗ്ലാദേശ് ഒരു ദരിദ്ര രാജ്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെയുള്ള പൊളിറ്റീഷ്യൻസും അതുപോലെ റിച്ച് ആയിട്ടുള്ള എല്ലാവരും ഈ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സമീപിക്കുന്ന ഇന്ത്യയാണ്. എന്നാൽ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ എന്നും ബംഗ്ലാദേശിലെ സാധാരണ ആശുപത്രികളെയാണ് സമീപിക്കാറുള്ളത്. ബംഗ്ലാദേശ് എം പി അൻവറുൾ അസീം അനാർ കൊൽക്കത്തയിൽ വന്നപ്പോൾ താമസിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഗോപാൽ ബിസ്വാസിന്റെ വീട്ടിലായിരുന്നു. 2024 മെയ് 13 ഈ അനാറിനെ എം പി എ മിസ്സിംഗ് ആവുന്നത്. മെയ് 12 ബംഗ്ലാദേശ് എം പി അനാർ ഇന്ത്യയിലെത്തുന്നത്. വളരെ നോർമലായി പോകുന്ന ഒരു സമയത്ത്, കാരണം യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സമയത്താണ് ഇദ്ദേഹത്തെ കാണാതാവുന്നത്. കാണാതായതിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത് ആർക്കും വ്യക്തമായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഈ എം പി എ കാണാതാവുന്നത്. എങ്ങനെയാണ് മിസ്സായതെന്നോ എന്താണ് അതിനുള്ള കാരണമെന്നോ ആർക്കും അറിയില്ലായിരുന്നു. ഈ ഒരു സമയത്താണ് ജിഹാദ് ഹവിൽദാർ എന്ന് പറയുന്ന ബംഗ്ലാദേശ് എമിഗ്രന്റിനെ മുംബൈയിൽ വെച്ച് പോലീസ് പിടികൂടുന്നത്. ഇയാൾ ഇലീഗൽ ആയിട്ട് ഇന്ത്യയിൽ താമസിച്ചു വരുന്ന ഒരാളാണ്. ജിഹാദ് ഹവിൽദാർ എന്ന ഈ ഒരു കുറ്റവാളിയെ പോലീസ് ചോദ്യം ചെയ്തപ്പം മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ എം പി എ കൊന്നതിന് ഇയാൾക്ക് ലഭിച്ചത് 5 കോടി രൂപയായിരുന്നു എന്നുള്ളതാണ്. ഈ 5 കോടി രൂപ വാഗ്ദാനം ചെയ്തത് ഇതിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള അക്തറുസ്മാൻ ആണ്. ഇയാൾ കാഠ്മണ്ഡു വഴി ദുബായിലേക്കോ അല്ലെങ്കിൽ US ലേക്കോ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഈ അക്തറുസ്മാൻ അമേരിക്കൻ പൗരൻ കൂടിയാണ്. എന്തിനാണ് അനാറിനെ കൊല്ലാൻ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്ക് തർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് ഇവർ ഈ അവകാശപ്പെടുന്നത്. ഇതൊരു വലിയ പ്ലാനിംഗ് ആയിരുന്നു യഥാർത്ഥത്തിൽ. ഈ കൊലയ്ക്ക് വേണ്ടിയിട്ട് ഹണി ട്രാപ്പ് വഴിയാണ് ഇരയെ ഫ്ലാറ്റിൽ എത്തിക്കുന്നത് തന്നെ. ഈ ന്യൂട്രോൺ ഫ്ലാറ്റിൽ എം ബി എ എത്തിച്ചതിന് ശേഷമാണ് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമായിരുന്നു ഇത്. യാതൊരു സംശയവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ഐഡന്റിറ്റി നശിപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം. കൊലയാളികൾക്ക് 5 കോടി രൂപ, ഐഡന്റിറ്റി നശിപ്പിക്കാൻ ക്രൂരമായ കൊലപാതകം. എന്നിട്ടും പ്രതികളെ കണ്ടെത്തുന്നു. CCTV ദൃശ്യങ്ങൾ വഴി കൊലപാതകത്തിന്റെ ചുരുളഴുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇലീഗലായി താമസിക്കുന്ന ക്രിമിനൽ ആയിട്ടുള്ള ഒരുപാട് ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട്. അനാറിന്റെ കൊലപാതകത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാം, വളരെ വികൃതമാക്കി അഴുകാതിരിക്കാൻ വേണ്ടി തന്നെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് അതുപോലെ തന്നെ വളരെ കഷ്ണം പീസ് പീസാക്കിയിട്ട് കഷ്ണം കഷ്ണമാക്കി സ്യൂട്ട് കേസുകളും അതുപോലെ കവറുകളിലുമാക്കി മാംസം അസ്ഥികളിൽ നിന്ന് വേർപ്പെടുത്തി അത്രയും ക്രൂരത നിറഞ്ഞ കൊലപാതകമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇതുപോലുള്ള ക്രിമിനൽ മൈൻഡ് ഉള്ളവർ ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ CA പ്രാബല്യത്തിലാവുന്നതോടുകൂടി ഇതെല്ലാം ഇല്ലാതാവുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഈ CA വരുന്നതോടുകൂടി ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുറയുമെന്ന് ഉറപ്പാണ്. ഇവിടെ കൊലപാതകം നടന്നപ്പോൾ അതിന് പിന്നിൽ ചുരുളഴിഞ്ഞത് സ്വർണക്കടത്തും അതുപോലെ തന്നെ ഈ ഹണി ട്രാപ്പും ഒക്കെയാണ്. അതും ഒരു രാഷ്ട്രീയ നേതാവിനെ ചുരുളഴിയാൻ കിടക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങൾ ഈ ഒരൊറ്റ കുറ്റകൃത്യത്തിൽ തന്നെയുണ്ട്. എംപിയുടെ സ്വർണക്കടത്ത് മുതൽ കൊലപാതകം വരെ തുടർ കഥകൾ കണ്ടറിഞ്ഞു കാണാം.